മിസ്റ്റർ ഷാജൻ സ്കറിയ, നിങ്ങൾക്കിത് ആപത്തിൻ്റെ കാലഘട്ടമാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയും. നിങ്ങളിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നാനാവഴിക്കും ആൾക്കാർ നിങ്ങളെ വളഞ്ഞിട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. ആണൊരുത്തൻ മുണ്ട് മടക്കി കുത്തിയപ്പോൾ നിങ്ങളുടെ ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ എത്തിയതെന്ന് നിങ്ങൾക്കറിയാം. ഞാനടക്കമുള്ള സമൂഹത്തിന് നിങ്ങൾ നൽകിയിട്ടുള്ള വേദനകൾക്കുള്ള തിരിച്ചടിയാണ്. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ എന്നൊരു വ്യക്തിയോട് ആർക്കും പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടാകാൻ സാധാരണഗതിയിലില്ല. എനിക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊരു ഒരു പ്രയാസം നിങ്ങളുടെ വാർത്തകളോടുണ്ട്, നിങ്ങളുടെ അത്തരം ആശയങ്ങളോടുണ്ട്. പക്ഷേ വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തോടുമില്ല. ഇനി അഥവാ ഇത് രണ്ടും ഉണ്ടെങ്കിലും അനീതിപരമായിട്ട് നിങ്ങളുടെ ഒരു സ്ഥാപനം അതിലൊരുവൻ ഒരു അക്രമം കാണിച്ചു കഴിഞ്ഞാൽ അതിനി ആര് തന്നെ ആയിരുന്നാലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് എൻ്റെ ശീലമല്ല. പക്ഷേ എന്നെപ്പോലെ അല്ലെങ്കിൽ ഇതേ ചിന്താഗതിയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഒരുപക്ഷെ പതിനായിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സമൂഹത്തിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്, പല വിഭാഗക്കാരുണ്ട്. ഇത്തരം വിഭാഗക്കാർ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിച്ചു പോവുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ചില മേഖലകളിലെങ്കിലും മതമൈത്രി എന്നത് തരുമ്പും ഇല്ലാത്ത മേഖലകളും ഉണ്ട്. ആൾക്കൂട്ട കൊലകളും പശുവിൻ്റെ പേരിലുള്ള കൊലകളും ഒക്കെ നോർത്ത് ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും അതൊക്കെ നോർത്ത് ഇന്ത്യയിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഞാനും ഷാജൻ സ്കറിയ നിങ്ങളും. നമ്മളൊക്കെ അത് ധൈര്യസമേതം പറഞ്ഞിരുന്നത് ഇവിടെ നമുക്ക് തമ്മിൽ സഹകരിക്കുന്നതിന് ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഒന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ചില കുത്തിത്തിരിപ്പൻ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോ മുസ്ലിമാണോ എന്ന് നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയെന്ന് ഞാൻ പറയില്ല, പക്ഷേ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്ത് അതിൻ്റെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാമോ? നിങ്ങളെപ്പോലുള്ളവർ ഈ സമൂഹത്തിൽ വിഷം കുത്തിവെച്ചത് കൊണ്ടാണ്. റേറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിലോ ഇത് നിങ്ങളെ വളരെ വ്യക്തമായി വിമർശിക്കാൻ തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീഡിയോ തമ്പനെയിലെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിൽ ഒന്ന്, ഇസ്ലാമിനെ ചൈന ഭയക്കുന്നത് ഇങ്ങനെ. 2047 ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാകുമോ? മുസ്ലിം ആയതുകൊണ്ട് വീടില്ലത്രേ, എന്തിനാണ് ഈ അളിഞ്ഞ ഇരവാദം? കേരള സ്റ്റോറി, പിണറായിയും സതീശനും ഒരുപോലെ പേടിക്കുന്നത് എന്തിന്? ബാങ്ക് വിളിയാണെന്നോർത്ത് പിണറായി ചന്തി പൊക്കി, ഗുരുസ്തുതിയാണെന്ന് അറിഞ്ഞപ്പോൾ. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാകുമോ? തട്ടമിട്ട സുന്ദരികൾ, ഒരാൾ ജിഹാദി മറ്റേയാൾ രാജ്യസ്നേഹി. ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഭീകരരാവാതിരിക്കാൻ മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചിയും മദ്യവും. ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അല്ലേ. ഇത് നിങ്ങളുടെ വീഡിയോയുടെ തമ്പ്ലൈനാണ്. നിങ്ങൾ പറയുമല്ലോ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത്. നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ല എതിർക്കുന്നത്, നിങ്ങൾ ശരിക്കൊരു സംഘപരിവാർ ആശയക്കാരനാണ്. നിങ്ങൾ ആ ആശയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ആ ഒരു ഐക്യത്തെ ഉണ്ടല്ലോ, അതിനെയാണ് തകർക്കുന്നത്. നിങ്ങൾ മുസ്ലിം വിഭാഗത്തെ പാർശ്വവത്കരിച്ച് മൂലക്കിരുത്താനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇരയാകുന്ന സമയത്ത് മാത്രമാണ്. പക്ഷേ വ്യക്തിപരമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല ഇനിയുള്ള കാലത്ത്, നിങ്ങൾ മാന്യമായി വാർത്ത ചെയ്തില്ലെങ്കിൽ. ഇത് ഞാൻ പറയുന്നതിന് കാരണം ഈ ഇതിനൊക്കെ ശേഷവും നിങ്ങളുടെ വാർത്തകളിൽ അത്തരത്തിലുള്ള ലാഞ്ചനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്നത്. ഇതൊരു ന്യൂസ് ചാനലാണെങ്കിൽ, മറുനാടൻ മലയാളി എന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു വാർത്തയാണെങ്കിൽ, നിങ്ങൾ വാർത്ത ചെയ്യണം. വാർത്ത ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മൂലക്കിരുത്താൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ മുസ്ലിം സമൂഹത്തെ മൂലക്കിരുത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഈ ഇന്ത്യയിൽ അവരെ പാർശ്വവത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള അന്നൊക്കെ സംഘപരിവാർ മൂലക്കിരിക്കുകയായിരുന്നു, അറിയാലോ. അങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയും അവരെ കണ്ടിട്ടില്ല. ആ സമയത്ത് തോളോട് തോൾ ചേർന്ന് ജീവൻ കൊടുത്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയ ഒരു വിഭാഗമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെന്ന് പറയുന്നത്. രാജ്യവിഭജന കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ച സമയത്ത് പാകിസ്ഥാനിലേക്ക് പോകാതെ സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ തുടർന്നവിടെ പിൻഗാമികളാണ് ഞാനും ഞങ്ങളെപ്പോലുള്ളവരും.
ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിങ്ങളെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മൂലക്കിട്ടുകൊണ്ട് അവരെ അടിച്ചുകൊണ്ട് റേറ്റിംഗ് കൂട്ടാന്നുള്ള നിങ്ങളുടെ വ്യാമോഹം ശരിയല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പി വി അൻവറിനെ പോലെയുള്ളവർ നിങ്ങളെ മണ്ടക്കടിക്കാൻ വരുന്നത്. ഒരാള് ഒരൊറ്റ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അടിച്ചപ്പോൾ നിങ്ങളെ നടുവൊടിഞ്ഞു പോയി, അറിയാമല്ലോ, പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ശ്രീ ഷാജൻ സ്കറിയയുടെ ചാനലുകളിൽ വീണ്ടും അത്തരത്തിലുള്ള വർഗീയ വിഷയങ്ങൾ ധൂമിച്ച് തുടങ്ങുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഒരു ഫോളോവർ എന്ന നിലയിൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെയുള്ള ഓൺലൈൻ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമെന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും അധികം ഫോളോവറുള്ള നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ വംശവെറി ഒരു ഹേറ്റ് ക്യാമ്പയിൻ, ഹേറ്റ് ഇസ്ലാമിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്ന ഒരു ഒരു ഹിഡൻ അജണ്ട കൊണ്ടാണ് നിങ്ങൾ വാർത്ത ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ തോന്നൽ വലിയൊരു വിഭാഗത്തിനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെയുള്ള പോസ്റ്റുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ മറുഭാഗത്ത് നടക്കുന്നത്. അതിൻ്റെ ഗുണഫലങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ വേപ്പട്ടിയാക്കാനും അധികമൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ നിങ്ങളുടെ അപ്പുപ്പൻ ഏതെങ്കിലും ഒരു മോഷണ കേസിലെ പ്രതിയാണ് അല്ലേ എന്ന് ചോദിക്കുക. നെക്സ്റ്റ് അടുത്ത ആളോട് ചോദിക്കുന്നു, അപ്പനും അതേ മോഷണ കേസിലെ പ്രതിയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചാൽ മതി, പിന്നെ നിങ്ങളെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഓരോ കേസിലും. ഇവരുടെ ചോദിച്ചിടുക, ചൈനയിലെ മുസ്ലിങ്ങളെ എന്ന് അവിടെയുള്ള ഭരണക്കാർ പേടിക്കുന്നത് എന്തിന്? ഇനി ഇന്ത്യ 2047 മുസ്ലിം രാഷ്ട്രമാകുമോ? എന്തിനാണ് ഇത്തരം ആശങ്കകൾ? ഇത്തരത്തിലുള്ള തമ്പനയിലേക്ക് കൊടുത്തുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയല്ലേ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരേ കള്ളങ്ങൾ തന്നെ പലതവണ പറയുമ്പോൾ മനസ്സിലൊരു സംശയമുണ്ടാവും, ഇത്തിരി തൂറാതെ ഒത്തിരി നാറുമോ എന്നുള്ളൊരു ചിന്ത പലരുടെയും മനസ്സിൽ തോന്നും. അത് തോന്നുന്നെങ്കിൽ അത് അവരെ കുറ്റമല്ല, നിങ്ങളെപ്പോലെയുള്ളവർ മനസ്സിൽ കുത്തിവെച്ചു കൊടുക്കുന്ന വിഷത്തിൻ്റെ ഫലമാണ് അത്. അതുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള തമ്പനയിലുകൾ ഉണ്ടല്ലോ, ഇതൊന്നും ഒരു വാർത്താ മാധ്യമത്തിന് പറ്റിയതല്ല, ഇതൊക്കെ ഒരു മഞ്ഞപത്രത്തിൻ്റെ വാക്ക് തമ്പനയിലുകളാണ്, നിങ്ങളുടെയല്ല. മടനാടൻ മലയാളി എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഈ പത്രസ്ഥാപനത്തിൽ നിങ്ങൾ വാർത്തകൾ സംപ്രേഷണം ചെയ്ത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭിന്നതകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറിവുകൾ ഉണക്കി ചേർത്ത് വെക്കാനുള്ള തരത്തിൽ വാർത്തകൾ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന്. എന്താ പൊളിറ്റിക്കൽ ഇസ്ലാം? നിങ്ങൾക്കറിയാമോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്നുള്ളത്? അറിയില്ല. നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചാൽ അതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. താങ്കളുടെ ന്യൂസ് ചാനലുകളിൽ നിങ്ങൾ വെതറുന്നത് ഒരു ഇസ്ലാമിക വിരോധമാണ് അല്ല എന്ന് എത്ര പറഞ്ഞാലും അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന ഇസ്ലാമിക ചുവയുള്ള പോസ്റ്റുകളിൽ മുഴുവൻ വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുമാത്രമാണ്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമൊന്നുമല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം താങ്കളെപ്പോലെ തന്നെ ഞങ്ങളും മറ്റുള്ളവരും ഇവിടുത്തെ മുസ്ലിം സമൂഹവും അതുപോലെ സാഹോദര്യത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചോറ് തന്നെയാണ് കഴിക്കുന്നത്, അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് തിരിയും. അങ്ങനെ തിരിയുന്നവർ നിങ്ങളെ എതിർക്കും. നിങ്ങൾക്കറിയുമോ നിങ്ങൾ അകത്താകണമെന്നും നിങ്ങളെ സ്ഥാപനം പൂട്ടിപ്പോകണമെന്നും മറുനാടൻ മലയാളി എന്നൊരു പ്രസ്ഥാനം ഇവിടെ വേണ്ട എന്നും ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ ഉണ്ട്. അതായത് നിങ്ങളെ എത്രയധികം ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നേരെ തിരിച്ചുണ്ട്. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് അത്തരം ചേരിയിൽ നിന്നുകൊണ്ട് ആക്രമിക്കപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് താങ്കളോടൊപ്പം നിൽക്കുന്നത്. അത് താങ്കൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് താങ്കൾ ആക്രമിക്കപ്പെടുന്നതെന്ന് താങ്കൾ ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ? താങ്കൾ പറയുന്നുണ്ടല്ലോ, ഞാനൊരു തെറ്റും ചെയ്തില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പോസ്റ്റുകളുടെ വീഡിയോകളുടെ നിങ്ങളുടെ വാർത്തകളെന്ന് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ തമ്പനെയിലുകൾ പരിശോധിച്ചാൽ മതി താങ്കൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരമാകും. പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ ഇവിടെ വായിച്ചത് താങ്കളുടെ തന്നെ വീഡിയോകളുടെ തമ്പനെയിലുകളാണ്. ഇത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കലല്ല. ഫണ്ടമെന്റലിസ്റ്റുകൾ മൂന്ന് വിധമുണ്ട്. ഞാനും ആ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അതേ സിസ്റ്റം വെച്ച് തന്നെയാണ് നിങ്ങളുടെ സ്ഥാപനം ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ഷാജൻ സ്കറിയ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നടന്നതാണ്. ഇത് പേഴ്സണാലിറ്റി അനാലിസിസ് ആണ്. പ്രൊഫഷണലിസ്റ്റുകളുടെ മതം കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ മൂന്ന് മുഖങ്ങളാണ് ഫണ്ടമെന്റലിസ്റ്റുകളും നോർമലും അതിൻ്റെ റെഡിമെയ്ഡ് റിഫോമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ റിഫോമേഴ്സ് ആയിട്ടുള്ള എത്ര ആൾക്കാരെ ഫണ്ടമെന്റലിസ്റ്റുകളായിട്ട് മുദ്ര കുത്തിയിട്ടുണ്ടെന്ന് അറിയും. ഓരോരുത്തർ എണ്ണി എണ്ണി നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് മിസ്റ്റർ ഷാജൻ സ്കറിയ, നിങ്ങൾ ഇനിയും കാണുന്നത് മുഴുവൻ ഫണ്ടമെന്റലിസ്റ്റുകളും അല്ലെങ്കിൽ മുഴുവൻ തീവ്രവാദികളും ആയി മുദ്ര കുത്താതെ ഈ നാട്ടിൽ മനുഷ്യന്മാരുണ്ട്, മാമുണ്ണുന്നവരുണ്ട്, അവർക്ക് സാഹോദര്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യജന്മങ്ങളുണ്ട്. അവരുടെ മതം അവരുടെ ഉള്ളിലാണ്. അവരവരുടെ ആചാരങ്ങൾ അനുസരിച്ച് അവരവർ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കൃമി കടിച്ചിട്ട് കാര്യമില്ല. നേരത്തെ ഞാൻ ഒരാൾക്ക് കൃമി കടിക്കുള്ള പപ്പായൻ്റെ മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് ഷാജൻ സ്കറിയ, നിങ്ങൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു. ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും
നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല.